നമസ്കാരം. പൊതുപരീക്ഷകളുടെ സുതാര്യവും സുഗമവുമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദഗ്ധരുടെ ഉന്നതതല സമിതി രൂപവൽക്കരിച്ചു. ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ദേശീയ പരീക്ഷാ ഏജൻസികളും പിഴവുകളും സമിതി പരിശോധിക്കും. പരീക്ഷാ നടത്തിപ്പ് രീതിയിൽ മാറ്റങ്ങളും ഡേറ്റ സുരക്ഷിതത്വത്തിനുള്ള പ്രോട്ടോകോളും NTA നടത്തിപ്പും ഘടനയും സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ നൽകാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടത്. 2 മാസത്തെ സമയമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് സമിതി അധ്യക്ഷൻ. എയിംസ് മുൻ ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ BJ റാവു, IIT മദ്രാസിലെ അധ്യാപകനായിരുന്ന കെ രാമമൂർത്തി, പീപ്പിൾ സ്ട്രോങ് സഹസ്ഥാപകനും കർമ്മയോഗി ഭാരത് ബോർഡ് അംഗവുമായ പങ്കജ് ബെൻസാൽ, ഡൽഹി IIT ഡീൻ ആദിത്യ മിത്തൽ എന്നിവർ അംഗങ്ങളാണ്. കേന്ദ്ര വിദ്യാഭ്യാസ ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് ജയ്സാൾ സമിതിയുടെ മെമ്പർ സെക്രട്ടറിയാണ്. നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കവെയാണ് സർക്കാരിൻ്റെ നടപടി. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് വ്യാഴാഴ്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചിരുന്നു. NTA നടത്തുന്നതടക്കമുള്ള പൊതുപരീക്ഷകളിലെ പിഴവുകൾ കണ്ടെത്തുന്നതിനും പരിഷ്കാരം നിർദ്ദേശിക്കുന്നതിനുമായി നിയോഗിച്ച സമിതി 2 മാസത്തിനകം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച, വഞ്ചന തുടങ്ങിയവ തടയാൻ കടുത്ത നടപടികൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമമാണ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നത്. ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമമാണ് പുതിയ സാഹചര്യത്തിൽ കേന്ദ്രം നടപ്പാക്കിയത്. പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ഉത്തരവാദികൾക്കെതിരെ 3 മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും നിർദ്ദേശിക്കുന്നതാണ് പുതിയ നിയമം. ഇതിനു പിന്നാലെയാണ് ദേശീയതലത്തിൽ നടക്കുന്ന വിവിധ പൊതുപരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പരിഷ്കരണം നിർദ്ദേശിക്കാൻ പുതിയ സമിതിയെ കൂടി കേന്ദ്രം നിയോഗിച്ചത്. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. ക്രമക്കേട് പുറത്തു വന്നതോടെ എല്ലാ സർക്കാർ പരീക്ഷകളുടെയും വിശ്വാസ്യത തകർന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ചോദ്യപേപ്പർ വിൽപ്പനയാണ് നടന്നത്. മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഇതിനെല്ലാം കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ലോക്സഭയിൽ ഉത്തരം പറയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ക്രമക്കേട് തടയാൻ പര്യാപ്തമായ അന്വേഷണവും പരിഹാരവും ഉണ്ടാകുന്നതുവരെ സമരം തുടരും. ഇത്രയുമായിട്ടും പ്രധാനമന്ത്രി മൗനത്തിലാണ്. നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വിഷയമാണ്. പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ആലോചന നടത്തുമെന്നും വേണുഗോപാൽ പറഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുമ്പേ ചോരുന്നത് കേന്ദ്ര സർക്കാരിന് തലവേദനയാകുകയാണ്. June 25 മുതൽ 27 വരെ നടത്താനിരുന്ന CSIR നെറ്റ് പരീക്ഷ റദ്ദാക്കിയതും ചോദ്യപേപ്പർ ചോർന്നത് മൂലമാണ്. ചോദ്യപേപ്പർ ചോർന്നതായി നേരത്തെ സൂചന ലഭിച്ചതിനാലാണ് പരീക്ഷ റദ്ദാക്കിയത്. നീറ്റിലും UGC നെറ്റിലും ചോദ്യപേപ്പർ ചോർച്ച ചർച്ചയായിരുന്നു. നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ടെലിഗ്രാമിൽ വൈറലായി. ഇതെല്ലാം പരീക്ഷ നടത്തിപ്പിൽ വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് CSIR നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത്. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷാ ഫലവും വൈകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. വെള്ളിയാഴ്ച പരീക്ഷ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് പരീക്ഷ നീട്ടുന്നതെന്നായിരുന്നു വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് വെബ്സൈറ്റിലൂടെ അറിയിക്കുമെന്നും NTA വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നതിനാലാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന വിവരം ചർച്ചയായത്. പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് June 18 നടന്ന UGC നെറ്റ് പരീക്ഷയും NTA റദ്ദാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നീറ്റ് UGE പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ ചോദ്യചോർച്ചയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കുകൂടി ചെയ്തതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പരീക്ഷാ നടത്തിപ്പ് സ്ഥാപനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംശയമുന്നയിൽ ആയിരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും NTA യുടെ പരീക്ഷ നടത്തിപ്പിനുള്ള വിശ്വാസ്യതയും തകരുകയാണ്.